നമ്മുടെ സീസൺ ഫോറിന്റെ രണ്ട് ലക്കി ചാംസ് ആണ് എന്റെ ഇടതും വലുതും നിൽക്കുന്നത്. നമ്മുടെ ഷോ നല്ല അഭിപ്രായത്തോടു കൂടി ഇതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീസൺ ഫോർ വെരി ഹാപ്പി. ഇടതും വലുതും ഞങ്ങൾ നിൽക്കുന്നെങ്കിലും ഇപ്പോഴും സെന്റർ ഓഫ് അട്രാക്ഷൻ ഡയാന തന്നെയാണ് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം നമ്മൾ ഇത്തവണ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം പരിപാടി മാറ്റിവെച്ചപ്പോൾ നമുക്ക് അതിനുള്ള ആളുകളെ കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു നർമ്മ മേഖലയൊക്കെ ഇവിടെ തുടങ്ങിയ കാലം തൊട്ട് വളരെ കുറച്ച് പേര് വിരലും മടക്കിയാൽ തീരുന്ന ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ പക്ഷേ ഇപ്പൊ ഒരുപാട് പേര് നമ്മളോട് പുറത്തിറങ്ങുമ്പം ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നും രചനയ്ക്ക് അന്വേഷണം കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും കുറെ പേര് ചോദിച്ചു, ചേച്ചി ഇതിലേക്ക് എങ്ങനെ വരാൻ പറ്റുക. പക്ഷേ രചന പറഞ്ഞു കൊടുത്തില്ല, രചന പറഞ്ഞു കൊടുത്തില്ല. രചന പറയാൻ അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല, ഇതിലേക്ക് വരാൻ ചില പ്രത്യേക പാടുകൾ പെടണം. ആരുടെ നമ്പർ കൊടുക്കുന്നില്ല രചന? അത് ഇവരെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കണ്ണ് തുറന്നിരുന്ന് സ്വപ്നം കാണണോന്നുള്ളത് ഇവിടെ ഷൂട്ടിംഗ് ഫ്ലോറിൽ അത് തന്നെയാണ്. ഇവിടെ കണ്ണ് തുറന്നിരിക്കുമ്പോ നമ്മൾ ഓർക്കും ഇവിടെ ഉണ്ടെന്നില്ല. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് വേറെന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണ്. രമേശ് ഏട്ടനും കേശവ ബാബനും ഇവിടെ ഒരു പരാതി പറഞ്ഞു എന്ന് കേട്ടു. എന്താണ്? എന്തോ ഇവിടെ ഒറ്റപ്പെട്ടു പോയെന്നോ, ഇവിടെ പെണ്ണുങ്ങളുടെ അതിപ്രസരമാണെന്നോ, അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെയല്ല, സ്ത്രീകൾ കൂടിയപ്പോ ഒറ്റപ്പെട്ടു പോവല്ല. സത്യം പറഞ്ഞാൽ പലരും ഇപ്പൊ എന്നെ ചോക്ലേറ്റിലെ പൃഥ്വിരാജനെ പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. കുറേ പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങൾ രണ്ടോ മൂന്നോ കുറച്ച് ആണുങ്ങൾ മാത്രം. ഇല്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വലിയ ടെൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. സീസൺ ഫോറിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് fansamonitetime@gmail.com ലേക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ